സിപിഎം പാർട്ടി കോൺഗ്രസ് അടുത്ത മാസം കണ്ണൂരിൽ നടക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഉടനേ തന്നെ നടത്തപ്പെടുന്ന പാർട്ടി കോൺഗ്രസിൽ ഏവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന ട്വിസ്റ്റുകൾ പാർട്ടി കോൺഗ്രസിലും ആവർത്തിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം പ്രായപരിധി പിന്നിട്ട പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സ്വയം പുറത്തേക്ക് പോകുമോ എന്നതും. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ ഉണ്ടാവില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം രാമചന്ദ്രൻ പിള്ള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന സംശയവും സജീവമായിട്ടുണ്ട്. അടിമുടി പൊളിച്ചെഴുത്ത് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. കേരളത്തിൽ നിന്ന് കൂടുതൽ യുവാക്കളാകും പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയെന്നും സൂചനയുണ്ട്. അതിനാൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് പോളിറ്റ് ബ്യൂറോയിൽ എത്താനുള്ള സാധ്യത വളരെ അധികമാണ്. സിപിഎം പാർട്ടി കോൺഗ്രസ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള വെബ്സൈറ്റ് ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുമ്പോഴായിരുന്നു എസ് രാമചന്ദ്ര പിള്ളയുടെ ഈ തുറന്നു പറച്ചിലുകൾ. സിപിഎമ്മിന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ സാഹചര്യം മുമ്പിൽ ഉണ്ടായിട്ടും 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ ഉണ്ടാവില്ലെന്ന് തറപ്പിച്ച് പറയുകയാണ് SRP. എന്നാൽ പിണറായിക്ക് മാത്രം ഇളവ് കൊടുക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അത് SRP തുറന്നു പറയുന്നുമില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ മുഹമ്മദ് റിയാസ് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ആദ്യമായി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ തന്നെ റിയാസ് PB യിലേക്ക് എത്തുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ എം സ്വരാജ് അടക്കമുള്ള യുവ നേതാക്കളെയും കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തേക്കും. കണ്ണൂരിലെ പാർട്ടി സമ്മേളനവും അതുകൊണ്ട് തന്നെ റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ഗ്രാഫ് ഉയർത്തുമെന്ന ചർച്ചകളാണ് സജീവമാകുന്നത്. ഇതുതന്നെയാണ് SRPയും പറയുന്നത്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറുവാൻ പിണറായി വിജയൻ സന്നദ്ധനായിരുന്നു. യുവാക്കൾക്ക് വേണ്ടിയായിരുന്നു ഈ തീരുമാനം. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലോടെ മറ്റു വഴികൾ കണ്ടെത്തുകയായിരുന്നു പാർട്ടി. ഇതോടെ പിണറായിയും റിയാസും സെക്രട്ടേറിയറ്റിലെത്തി. പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര നേതൃത്വം ഇതിനെ പിന്തുണയ്ക്കുമോ എന്ന് വ്യക്തമല്ല. ഈ സാഹചര്യത്തിൽ റിയാസിനെ എത്തിക്കുവാൻ പിണറായി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും മാറുമെന്നും സൂചനകളുണ്ട്. പിണറായി വിജയനെ നിലനിർത്തുവാൻ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തുമ്പോൾ റിയാസ് വേണമെന്ന് ഉറപ്പിച്ച് പറയാനും കഴിയും. യുവാക്കൾക്ക് അവസരം നൽകുന്നുവെന്ന പേരിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ വെട്ടി ഒതുക്കുന്നത് റിയാസിന് വേണ്ടിയാണെന്ന വിമർശനം കേരളത്തിലെ ചില നേതാക്കൾക്കിടയിലുണ്ട്. പ്രവർത്തന മികവും പാരമ്പര്യവും പരിഗണിക്കാതെ ചിലർക്ക് പ്രമോഷൻ നൽകുന്നതും സ്വന്തം ഇഷ്ടക്കാരെ ഉയർത്താനാണെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ തന്നെ സജീവമായുണ്ട്. പാർട്ടി കോൺഗ്രസിലും ഇതെല്ലാം വീണ്ടും ആവർത്തിക്കും എന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിനെതിരായ നയപ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇത് SRPയുടെ വാക്കുകളിൽ വ്യക്തമാണ്. വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ അമിതാധികാര പ്രവണതയാണ് കേന്ദ്ര ഭരണത്തിൽ നിലവിൽ കാണുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. BJPയുടെ അതേ നിലപാടാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്നത്. BJP തുടർന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നീക്കങ്ങൾക്കെതിരെ ആരുമായെല്ലാം യോജിക്കാമോ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യനില കെട്ടിപ്പടുത്തുകയാണ് പാർട്ടി കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന ആശയം. അതിനൊപ്പം CPMനെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ത്രിപുരയിലും ബംഗാളിലും പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലും അപജയമുണ്ട്. കേരളത്തിൽ തിരിച്ചു വന്നതുപോലെ അഖിലേന്ത്യാ തലത്തിൽ CPM തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള സമീപനങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. BJPയെ എതിർക്കുന്ന, വർഗീയതയെ എതിർക്കുന്ന ഏത് പാർട്ടിയോടൊപ്പം നിൽക്കുവാനും നിലവിൽ പാർട്ടി തയ്യാറാണ്. BJPക്കെതിരെ ഒരു നിലപാടും കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്നില്ല. കേരളത്തിനെതിരെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. സംസ്ഥാനത്തിന് പദ്ധതി അത്യന്താപേക്ഷിതമാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുള്ള പദ്ധതിയാണിത്. എന്നാൽ ചെറിയൊരു വിഭാഗം ഇതിനെതിരെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തി പദ്ധതിയുമായി പാർട്ടി മുൻപോട്ട് തന്നെ പോകും. കേരള പദ്ധതിയിൽ ഏതായാലും പാർട്ടിക്കുള്ളിൽ നിലവിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്.